കേരളത്തിൽ പണ്ട് കാലങ്ങളിലേ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ചെടി എന്ന് പറഞ്ഞാൽ സാധാരണ ചെടിയല്ല, ആകാശവെള്ളരി എന്ന് പറയും. ഇത് ആകാശത്തോട്ട് കയറി അങ്ങ് പോകും, മുകളിൽ ചെന്നിട്ടാണ് പൂവും കായം ഉണ്ടാകുന്നത്. അപ്പോൾ ആകാശവെള്ളരി എന്ന് പറഞ്ഞാൽ അത് ഒരു വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ മാത്രമല്ല അയൽവക്കത്തെ വീട്ടിലേക്കും പോകും, അടുത്ത വീട്ടിലേക്കൊക്കെ അന്ന് പോകും, പടർന്ന് പന്തലിച്ച് എവിടേക്ക് വേണമെങ്കിലും പോകും. നിയന്ത്രണമില്ലാത്തൊരു ഇതാണ്. സാധാരണ വെള്ളരി പോലെയല്ല, സാധാരണ വെള്ളരി ഒരു വർഷം കഴിഞ്ഞാൽ കേടുവന്നു പോകും. ഇതിൻ്റെ ലൈഫ് 200 വർഷമാണ്. 200 വർഷം കഴിഞ്ഞാൽ ഈ ചെടി നശിക്കില്ല എന്നുള്ളതാണ്. ഒരു വള്ളിച്ചെടി 200 വർഷം വരെ നശിക്കാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതം തന്നെ. അത് ഈ ഒരു ചെടിക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. കാരണം ഈ ചെടിയുടെ 200 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വണ്ണം ഒരടയ്ക്കാമരത്തിൻ്റെ അത്രയും വണ്ണത്തിലാവും തണ്ടിൻ്റെ ഇത്. ആ സമയത്ത് ആരെങ്കിലും നമ്മൾ വെട്ടി നശിപ്പിച്ചാൽ മാത്രമേ അത് നശിക്കുള്ളൂ, അതേ വരെ അത് നിൽക്കും. 200 വർഷം എന്ന് പറഞ്ഞാൽ 100 വർഷമായി കഴിഞ്ഞാൽ 5 തലമുറ, അടുത്തൊരു 100 വർഷം വന്നാൽ ഒരു 5 തലമുറ, 10 തലമുറ വരെ നശിപ്പിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി അവിടെ നിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൻ്റെ തണ്ട് ചതുരനാണ്. പൂവ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ് മാതിരി അടിയിലോട്ട് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. അത് പണ്ടുള്ളവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിരുന്നു. ഇത് ഇലയും കറി വയ്ക്കാൻ ഉപയോഗിക്കും, തണ്ട് ഉപയോഗിച്ചിരുന്നു, കായ ഉപയോഗിച്ചിരുന്നു. കായ പഴുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് കുരുടുത്ത് മാറ്റി ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുക. വെള്ളരിക്ക് എന്തൊക്കെ ചെയ്യണോ അതേമാതിരിയൊക്കെ ചെയ്യാം. പൊട്ടുവെള്ളരി മാതിരി ഇത് പൊട്ടില്ല. പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് മധുരത്തോടുകൂടി കഴിക്കാം. പച്ചയായിരിക്കുന്ന സമയത്ത് വെള്ളരിക്ക് കറി വയ്ക്കുന്ന മാതിരി തന്നെ കഴിക്കാം. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു കായയാണിത്. മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് റഫായിട്ടൊന്ന് പറഞ്ഞു തരാം. വന്ധ്യത, ഉദര രോഗങ്ങൾ, തലവേദന, ശരീരത്തിലെ പലതരം ഞരമ്പ് രോഗങ്ങൾ, ആസ്മ, വയറിളക്കം, ഛർദി, വിളർച്ച, വിരശല്യം എന്നിവയ്ക്ക് ഇത് ഔഷധമാണ്. ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാം, തണ്ടും ഉപയോഗിക്കാം, കായയും ഉപയോഗിക്കാം. അതാണ് ആകാശവെള്ളരി എന്ന് പറയുന്ന ചെടി. അപ്പം ഇത് പൂവ് ഉണ്ടായാലും കായ ഉണ്ടായിക്കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പരാഗണം നടത്തുന്നത് വളരെ ചുരുക്കമാണ്. ഒരുപാട് പൂവുണ്ടാവും, എല്ലാ പൂവും കായാവില്ല. അതിൽ ആണും പെണ്ണും പൂവ് തന്നെ ഉണ്ട്. അത് പരാഗണം നമ്മൾ നടത്തി കൊടുത്താൽ വേഗം ഉണ്ടാവും. പണ്ടുകൾ തന്നെയാണ് പരാഗണം നടത്തുന്നത്. അപ്പം ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യണം. പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവും ഇതിൻ്റെ പൂവും ഒരേ സൈസാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന വണ്ടുകൾ ഇതിലും വന്നിരിക്കു കഴിഞ്ഞാൽ പെട്ടെന്ന് പരാഗണം നടന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പരാഗണം ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് അറിയില്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു തരാം. അത് പിന്നീടൊരു വീഡിയോയിൽ എന്തിനേലും പരാഗണം ചെയ്യുന്ന പൂ, രണ്ട് പൂ വെച്ചിട്ട് പരാഗണം ചെയ്യുന്നത് വീഡിയോ തന്നെ പിന്നീട് ഇടാവുന്നതാണ്. ഇതിന് വള്ളി മരത്തിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ഇതിന് സ്പ്രിങ് പോലെ ഒരു ഇതുണ്ട്. അതൊക്കെ കയറി കയറി അങ്ങ് പോയിക്കോളും, എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയിക്കോളും. അപ്പോൾ ഇതാണ് ആകാശവെള്ളരി. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടും, ഇതിൽ നിന്നുള്ള വിത്തെടുത്തിട്ട് മുളപ്പിച്ചും, അതിനൊക്കെ പ്രത്യേക ടെക്നിക്കുകളുണ്ട്. ഇതിൻ്റെ വിത്തെടുത്തിട്ട് എങ്ങനെ നടണം, എങ്ങനെ നട്ടാൽ അത് ഉണ്ടാവും, കണ്ട് മുറിച്ച് കട്ട് ചെയ്ത് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേര് പിടിപ്പിക്കുന്നുണ്ട്. ഇത് വണ്ടുകളും മറ്റേ ഇതുകളും ഒന്ന് പുട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഒരു കായ ഉള്ളു. ഇതിപ്പോ എത്ര നാള് കുടുമ്പോ പൂവ് അല്ല, എന്നും ഉണ്ടാവും. എന്നും ഉണ്ടാവും ഈ കായ. അത് നാളൊന്നുമില്ല, പൂവുണ്ടായാൽ കായ ഉണ്ടാവും. അപ്പൊ പൂവുണ്ടല്ലോ അടിയിൽ, ഇതിലെ പൂവെടുത്തു. അപ്പൊ അത് 3-4 പൂ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇതിന്റെ മുകളിലേക്ക് നിറയും. നിറയുമ്പോ എനിക്ക് ഇവിടെ വന്നിട്ട് പരാഗണം നടത്തിയത് നടച്ച് കായ.